മഞ്ജുവേ, കുമാരെ കാണാൻ പോവാണോ ജയിലിലേക്ക്? അതെ, മണിയോട് എത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരിട്ട് പോയെന്ന് അന്വേഷിക്കണ്ടേ? എന്താ കാര്യം? കുമാരന്റെ എത്ര ആളുണ്ട് ജയിൽ ശിക്ഷ? അതാ ഒരു വിഷമം. ഇനി 6 മാസം കൂടേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുട്ടികളുടെയും എന്റെയും കാര്യങ്ങൾ എങ്ങനെ നടക്കും? അത് ഞാൻ വന്നു കഴിഞ്ഞ പിന്നെ ഒരു പണിക്കും പോത്തൂല്ല. എന്റെ കണക്ക് നോക്കി, നിനക്ക് എത്ര രൂപ ഞാൻ തരാനുള്ളത്? അതെനിക്ക് കാണാപ്പെടോ, 1000 രൂപ അടുപ്പിച്ചുണ്ട്. ആണോ? ഇത് നീ എടുത്തോ, ബാക്കി നീ തരണ്ട. ശശിണ്ടു, എവിടെ നിന്ന് ഒപ്പിച്ചീ കാശ്? ഡേയ്, നീ അറിഞ്ഞില്ലേ മംഗലത്തെ പെട്ടി മോഷണം നടന്നത്? 18 പവനും 60,000 രൂപയോ ആ മോഷണം പോയത്. ഞാനാടി അവിടെ കയറിയത് മോഷ്ടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ശശിയണ്ണൻ അതിവിടെ എന്ന് പരസ്യമായിട്ട് പറയുക. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ കുമാരട്ട് നോക്കി വെച്ച വീടാണത്. അവിടെ പോലീസ് പട്ടിയൊക്കെ വന്നിട്ടും തെളിവൊന്നും കിട്ടിയില്ലെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. എടേ, എന്നെ പിടിക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ ചെന്ന് നിന്ന് നോക്കി. മോഷ്ടിച്ച മുതലും തിരിച്ചു കൊടുക്കാമെന്ന് കരുതി. പട്ടി എന്നെ മണപ്പിച്ചത് പോലുമില്ല. അതെങ്ങാണ്ടൊക്കെ ഓടിയൊക്കെ പോയി. ശശിയണ്ണൻ എന്താ വട്ടുണ്ടോ? കൂട്ടുകാരെ സൂചിക്കുന്നത് കണ്ടപ്പോ ശശിയണ്ണന് ഒരാഗ്രഹം ജയിലിൽ പോണത്. അതിനല്ലേ ഈ പണിയൊക്കെ? അണ്ണാ, അതിന് മോഷണം നടത്തി ശിക്ഷ കിട്ടിയ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വല്ല കൊലപാതകവും നടത്തണം, ശിക്ഷ ലഭിച്ച ജീവപര്യന്തം. 10-12 വർഷം അങ്ങ് പോവേ. കുമാരട്ടൻ ജയിലിൽ നിറങ്ങിയ അടുത്ത ലക്ഷ്യം അതാ, ഒരു കൊലപാതകം. ഏതോ പാർട്ടിക്കാരുമായി ധാരണയായെന്നാ എന്നോട് പറഞ്ഞത്. ഒരിക്കൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരെ വീണ്ടും വീണ്ടും ശിക്ഷ കിട്ടി ജയിലിലേക്ക് വന്ന് താല്പര്യം കാണിക്കുന്നല്ലോ, എന്താ എന്റെ കാര്യം? എടാ കൊച്ചനെ, 3 നേരം അടിപൊളി ഭക്ഷണം, ആഴ്ചയിൽ 1 ദിവസം മട്ടൻ കറി, 2 ദിവസം മീൻകറി. എടാ, ഇവിടെ നിന്നാ ഇതുവല്ലം കിട്ടുമോ? ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പോക്കറ്റ് നിറച്ച് ലക്ഷങ്ങൾ. എല്ലു മുറിയെ പണിയെടുക്കും വേണ്ട. പണ്ടത്തെ പോലെ പാറ പൊട്ടിക്കലോ മലകിളക്കലോ ഒന്നുമല്ല ജയിലിനിപ്പത്തെ ജോലി. സുഖാ പണിയ, ചപ്പാത്തി കുഴയ്ക്കുക, പരത്തുക, ചുടുക, വിൽക്കുക, അതാ ജയിലിലെ ഇപ്പോഴത്തെ ബിസിനസ്. അപ്പൊ കുറ്റങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോകുന്ന പ്രതികൾക്ക് ഒരു ശിക്ഷയില്ലേ? കുമാരണ്ണ അവിടെ പരമസുഖമാ. ദിവസം 53 രൂപയാ ജയിലിലെ കുമാരണ്ണ ശമ്പളം. കുറ്റവാളികൾക്ക് മക്കളുണ്ടെങ്കിൽ SSLC വരെ അവരെ പഠിപ്പിക്കുന്നതിന് വർഷം 6000 രൂപ ജയിലുകൾ വഴി സാമൂഹ്യ ശോഭ കൊടുക്കുന്നുണ്ട്. SSLC കഴിഞ്ഞ് മുമ്പോട്ട് പഠിക്കുന്നവർക്ക് 12000 രൂപ അറിയാമോ? കണ്ടോ, ഇതുപോലെയുള്ള ഗുണങ്ങൾ നമ്മളെ പോലെയുള്ളവർ വെറുതെ നാട്ടിൽ നിന്നാ കിട്ടുമോ? ഏതായാലും ഞാൻ പോലീസിനോട് പറയാൻ പോവാ, മംഗലത്തെ വെട്ടി കയറി മോട്ടിച്ച ഞാനാണെന്ന് തൊണ്ടി പോലും കാണിച്ചു കൊടുക്കും. അത്ര കൊള്ളത്തില്ല. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറാ. പിന്നെ ഉണ്ട് സുഖങ്ങള്. 1 മാസം മുഴുവൻ ജോലി ചെയ്ത 4 ദിവസം ശിക്ഷ ഇളവിൽ വീഴ്ക്കും. അവധി ദിവസങ്ങളിൽ ഇരട്ടി ശമ്പളം. ചില ദിവസങ്ങളിൽ ശമ്പളം 117 രൂപ വരെ കിട്ടുമെന്നാ കുമാരേട്ടൻ പറഞ്ഞത്. സുഖമാണേ, പരമസുഖം. ഇനിയും കുറ്റവാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കാൻ ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ആയിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. ചുരുക്കി പറഞ്ഞ നമ്മുടെയൊക്കെ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഗൾഫിൽ പോകുന്നതിന് തുല്യ. ഗൾഫിൽ പോയാൽ 3 നേരം സൂപ്പർ ആഹാരം കിട്ടില്ല, ഇത്രയും സുഖവും കിട്ടില്ല. ഗൾഫിൽ പോയാൽ അധ്വാനിക്കണം, ജയിലിൽ അത് വേണ്ട, കിട്ടുന്ന കാശും മിച്ചവും. കുമാരേട്ടൻ വേറൊരു കാര്യവും പറഞ്ഞു, 6 മാസം പൂർത്തിയാക്കുന്ന തടവുകാർക്ക് PF, ESI പിന്നെ പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ആലോചനയുണ്ട്. രാഷ്ട്രീയ തടവുകാരെ മുന്നിൽ കണ്ട, കിട്ടുമ്പോ എല്ലാവരും ടൗണിൽ വെച്ച് പോലീസ് വിളിച്ചു. തൊണ്ടി മുതലും കണ്ടെടുത്തു, ഇപ്പൊ കൊണ്ടുവരും കള്ളനെ തെളിവെടുപ്പിന്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഒരുപാട് മോഷണ കേസിലെ പ്രതിയാണെന്നാ പറഞ്ഞു നിൽക്കുന്നു. ശശിയണ്ണ അത്ഭുതപ്പെടണ്ട, എക്സ്പീരിയൻസിനാ വില. അങ്ങനെയുള്ളവർക്ക് ജയിലിൽ റിസർവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പോലീസിന് ഒരു പ്രതിയെ കിട്ടിയാ മതി. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മോഷണ മുതല്? മോഷണ മുതലോ? അതെ, ശശിയണ്ണത് എവിടെ നിന്ന് എടുത്തോ രഹസ്യമായി അത് അവിടെ തന്നെ കൊണ്ടുവച്ച് തടി തപ്പുക. ജയിലിലെ സുഖങ്ങൾ കൂടിയാലേ പ്രതികളെ കിട്ടാൻ വലിയ പാടില്ല പോലീസിന്. അങ്ങ് എറണാകുളം ജയിലിൽ കഴിയുന്ന ഒരു തീവ്രവാദി നേതാവിന് പല്ലുവേദന വന്നപ്പോ എല്ലാ രോഗികളെയും മാറ്റി നിർത്തി വൻ സുരക്ഷയോടെ കോട്ടയം ഡെന്റൽ കോളേജിലെ പ്രിൻസിപ്പൽ നേരിട്ട് ചികിത്സിച്ചത്. സാധാരണക്കാരന് ഈ VIP പരിഗണന കിട്ടുവോ? കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നതിനാണ് ജയിലുകൾ. പകരം ഇപ്പോ ജയിലുകൾ നല്ല 1-ാം തരം എക്സ്പോർട്ട് ബിസിനസ് കേന്ദ്രങ്ങളായി മാറുന്നു. കുറ്റവാളികൾക്ക് സുഖശിക്ഷയും. പപ്പൻ ഒന്നേ പറയാനുള്ളൂ, കുറ്റം ചെയ്താലും ഇത്രയൊക്കെ ശിക്ഷയെ ജയിലുകളിൽ കിട്ടൂ എന്നറിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കൂടും, കുറ്റവാളികളുടെ എണ്ണം കൂടും. ശരിയാണോ അത്?